ഫ്രണ്ട്സ് ഇത് എന്നോട് വോയിച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്നത് നാരുട്ടോ. ആദ്യം തന്നെ ഒരു വലിയ മലയുടെ മണ്ടയിൽ നമ്മളുടെ ലീ നിൽക്കുന്നുണ്ട്, കൂടെ നമ്മുടെ റൈക്കയുണ്ട്. അവരാണെങ്കിൽ തണ്ടർ സ്റ്റോം ഡ്രാഗൺ ടെക്നിക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വലിയ ടെക്നിക് എടുത്തിട്ട് നമ്മളെ ലീനെ പിള്ളേരെ അടി കൂടണത്. ആ എന്തായാലും ഇത്രയും വലിയ ഫൈറ്റ് സീനൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കറാഷിയും ടെൻറ്റനും നമ്മുടെ അമ്മയും ഒക്കെ ഇങ്ങോട്ട് വരാണ്. അതായത് ഫുഡും കൊണ്ട് വരാണ്. അതായത് ഫുഡ് കൊടുത്താൽ ലീ ഓക്കെ ആവുന്നത്, ലീനെ അടിച്ച് പേപ്പർ പോലെ ആക്കുകയാണ്. അപ്പോഴത്തേക്കും ടെൻറ്റൻ വന്നെടുത്ത് കുലുക്കായിട്ട് പറയാണ്, അമ്മമ്മ പെട്ടെന്ന് ഫുഡ് കൊടുക്കുക, ലീക്ക് ഫുഡ് കൊടുക്കുകയാണ്. ലീ ചാടി എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ്. നാറൂട്ടോയ്ക്ക് കൊടുത്തിട്ട് നാറൂട്ടോ ഡ്രാഗണെ പോലെ തുപ്പാണ്. നെജിക്ക് നമ്മുടെ എന്താണ് നെജിക്കും കൊണ്ട് കൊടുക്കുകയാണ്, കറാഷിയാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നെജിക്കും കണ്ണിങ്ങനെ തള്ളിയിട്ട് പിന്നെ അങ്ങ് നോർമലാണ്. ലീ ഇവിടെ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. വാ പോകുന്നു, നട പോകുന്നു, വാല് പോകുന്നു, അങ്ങനെ ചുരുണ്ട് കൂടിക്കിടക്കുന്നു. നോക്കുമ്പോൾ ഇവള് കുറച്ച് വൈൻ അതിനകത്ത് വീണിട്ടുണ്ടായിരുന്നു, അത് മുഴുവൻ അതിനകത്ത് ചരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ലീക്ക് ചെറുതായിട്ട് ആൽക്കഹോൾ ഒഴിച്ചെന്നാൽ തന്നെ അവൻ്റെ കൺട്രോൾ ഫുള്ള് പോകും. തണ്ടർ ടെക്നിക്ക് ഉപയോഗിച്ച് പിന്നെ ലിയോ അറ്റാക്കിയാണ്. ലിയാണെങ്കിൽ ആൽക്കഹോൾ കുടിച്ചുകൊണ്ട് നല്ല ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, ഇവിടെ നിന്നോ പൊഴിൻ്റെ നമ്മുടെ ഈ ചൊറിയൻ പുഴയൊക്കെ ഇങ്ങനെ കുത്തി കുത്തി കളിക്കുന്നൊരു പുഴയില്ലേ, അന്ന് ആ മാതിരി നിന്ന് കളിക്ക് ഫൈറ്റ് ചെയ്യാണ്. ലീഡ് അടി കൊണ്ട് റൺ റൈക്ക തേറിച്ച് പോവാണ്. റൺ മാറും അങ്ങോട്ട് ഇപ്പുറത്തേക്ക് പോയാണ്. റൺമാരുണ്ട് നമ്മുടെ എന്താണ് നാറൂട്ടോ പിടിക്കുന്നുണ്ട്. റൈക്ക അങ്ങനെ ഒന്നും തോറ്റു കൊടുക്കുന്ന മോനല്ല. അവൻ ഫാൻ പോലെയൊക്കെ ആക്കിയിട്ട് പിന്നെയും വരാണ് എന്താണ് നമ്മുടെ ലീയോയുടെ ഫൈറ്റിന്. ലീ ആണെങ്കിൽ ഉരുണ്ട് പറഞ്ഞ് പറന്ന് ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി, പിന്നെ വയറ്റിനിട്ട് ഒരൊറ്റ അടി. സത്യത്തിൽ തണ്ട എടുത്തില്ലായിരുന്നു എങ്കിൽ റൈക്കയുടെ കാര്യം കംപ്ലീറ്റ് തീർന്നെ. കാരണം അത്രയ്ക്ക് പവർഫുള്ളായിട്ടാണ് ലീ പഠിച്ചത്. നാറൂട്ടോയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നമ്മുടെ റൺമാറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. റൺമാർ പറയാണ്, നീ ഇങ്ങനൊന്നും ചെയ്യില്ല, നല്ലൊരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം, എല്ലാവരും ഹെൽപ്പ് ചെയ്യാം. അപ്പോഴത്തേക്കും ഇപ്പം പറയാം, നീ ഇനി എന്നെ തെറ്റിച്ചു, എൻ്റെ വാക്ക് തെറ്റിച്ചു. അവിടെ നിനക്കും ഞാൻ എന്താണ് ഒരു മരണത്തിൻ്റെ ചടങ്ങ് നടത്താൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നാറൂട്ടോ ഷാഡോ ക്ലോൺസിനെ യൂസ് ചെയ്ത് നമ്മുടെ റൺമാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ലീ അപ്പോഴത്തേക്കാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നജി ആണെങ്കിൽ ഇവളുടെ അത്യാവശ്യം ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നജീനെ കുത്തി കുത്തി നോക്കിയിട്ട് വളരെ എനിക്കുന്നില്ല, കുറേ ഫുഡ് വാരി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നാറൂട്ടോ കിസമിനെ പറ്റി അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ പറയാം, എനിക്കാ സാധനങ്ങളെന്നും കണ്ണെടുത്ത കണ്ടുകൂടാ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നാറൂട്ടോയുടെ ഷാഡോ ക്ലോൺസിനല്ല ഒറ്റ തണ്ടർ കൊണ്ടിട്ട് ആ ഒരു പവർ കൊണ്ടിട്ട് ആ നശിപ്പിച്ച് പണ്ടാറ് വടത്തമാണ്. ഇത്രത്തിലുള്ളായിരുന്നോ എന്ന് ചോദിക്കാൻ ഇവൻ്റെ പവർ എല്ലാം തീരാറായി. അതായത് ഇവരുടെ ഫൈറ്റ് കാരണം നാറൂട്ടോടെ തീർന്നില്ലല്ലോ. നാറൂട്ടോ ജസ്റ്റ് ബിഗിനിങ് അപ്പോഴത്തേക്കും നാറൂട്ടോ പിന്നെ അവൻ്റെ വയറ്റിനോട്ട് ഇരിക്കുകയാണ്. ഇപ്പം നല്ലവണ്ണം ഡൗൺ ആവുന്നുണ്ട്. പിന്നെ മുകളിലോട്ടിരിക്കുകയാണ്, താഴോട്ടടിക്കുകയാണ്, മുകളിലോട്ടിരിക്കുകയാണ്. അങ്ങനെ പറന്ന് അവൻ താഴേക്ക് പോവാണ്. പോകുന്നതിൻ്റെ വഴി അവൻ അവൻ്റെ തണ്ടറിനെ തന്നെ വിളിക്കുന്നുണ്ട്, എന്നെ വന്ന് കൊല്ലാണ്. സൂയിസൈഡ് പോലെ തണ്ടർ തന്നെ അവനെ വന്ന് കൊല്ലാണ്. ഇവിടെയാണെങ്കിൽ റൈക്ക് മറിച്ചു ഇപ്പോൾ റൺമാറും നമ്മുടെ മുത്തശ്ശിയുടെ കൂടെയാണ്. റൺമാറും കരാശിയും കൂടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയാം, മക്കളെ കഴിച്ചിട്ട് പോകാന്നാ, ഫുഡ് കാണുമ്പോഴേ അവന്മാർ കഴിക്കാതിരിക്കാൻ തോന്നുന്നു. പിറ്റേ ദിവസം കാണിക്കുവാണ്. പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ നാറൂട്ടോയ്ക്ക് കുറച്ച് മിഷൻ പോലെ കൊടുക്കണം. അതായത് ഇപ്പം പിള്ളേരെ കൊണ്ട് മിഷന് പോകുന്നു, പുതിയ ഇതായിട്ട് ട്രെയിനിങ്ങിന് വന്ന പിള്ളേരെ. അപ്പോഴത്തേക്കും അവരെയും കൊണ്ട് പോകാനായിട്ട് നാറൂട്ടോനെ ക്യാപ്റ്റൻ ആക്കിയിട്ട് കുറച്ച് പിള്ളേരെ നമ്മുടെ കൊനഹമാറും ടീമും നാറൂട്ടോടെ കൂടെയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കൊനഹമാറും എല്ലാവർക്കും കൂടെ നാറൂട്ട് പറയാണ്, നമ്മൾ ആദ്യം ഫുഡ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് കടയിൽ കയറി പാഴ്സലൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ പോകുന്നത്. പാമ്പിൻ്റെ വായിൽ, കുളത്തിൽ, പിന്നെ നൂഡിൽസ് കടയിൽ ഒക്കെ കയറിയാണ് അവന്മാരും. എവിടെയെങ്കിലും ഒക്കെ ചേർന്ന് എത്തുമായിരിക്കും. ഓക്കെ, അപ്പോഴത്തേക്കും ഇവന്മാരെ പിടിക്കാൻ വരുന്ന ഷാഡോ എന്താണ് അൻപു ബ്ലാക്ക് ഓപ്സിനെ ഇവന്മാരെ ട്രാൻസ്ഫോർമേഷൻ ജുട്സ് ഉപയോഗിച്ച് വല്ലാണ്ടങ്ങ് കുർത്തക്കേട് ഒപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവരുടെ ഒരുവിധം നല്ല രീതിയിൽ വഴി തെറ്റിച്ചിട്ടുണ്ട്. ടെൻ്റ് ഉണ്ടാക്കാൻ പെരുമഴയത്താണ് അവന്മാരെ മഴ പെയ്തപ്പോഴാണ് മഴ പെയ്യുന്നോ ടെൻ്റ് ഉണ്ടാക്കണമെന്ന് ആലോചിച്ചത്. പിന്നെ ഒരു വലിയ പാറയുടെ മണ്ടയിലോട്ടൊക്കെ വലിഞ്ഞു കയറുന്നുണ്ട്, അതിൻ്റെ മേലൊരു വലിയ ഗുഹ കാണുന്നുണ്ട്. ഇപ്പോഴത്തേക്കും പോയി അതിനകത്തിരിക്കാലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും യുവമാരൊക്കെ താഴെ പോകാൻ നോക്കുന്നുണ്ട്, കൊളുത്തിട്ട് പിടിക്കുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയാ ഗുഹയുടെ അകത്ത് ചെന്നെത്തുന്നത്. കൊനഹമാറും നാറൂട്ടും തമ്മിൽ വഴക്കാവണം. കാരണം കുറച്ച് വഴി കൊനഹമാറ് തിരിച്ച്, കുറച്ച് വഴി നാറൂട്ടോ തെറ്റിച്ച്, രണ്ടുപേരോട് തിരിച്ച് എവിടെയൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും മഴ പെയ്യുന്നതുകൊണ്ട് ഇവന്മാരെ തിരിച്ച് വിളിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും പണ്ട് എന്താണ് ഫുഡ് ഷെയർ ചെയ്യുന്നതിനെ പറ്റി കാക്കാഷി പറഞ്ഞു കൊടുത്തത് ഓർത്തിട്ട് നാറൂട്ടോ ഇപ്പോൾ അവന്മാർക്ക് മാത്രമായിട്ട് ഫുഡ് കൊടുക്കുകയാണ്. അവന്മാർ കുറച്ച് നാറൂട്ടോയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബ്ലാക്ക് ഓപ്സ് ഇവർ തിരക്കിങ് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും വലിയൊരു പാറയൊക്കെ പൊളിഞ്ഞ് ഇവന്മാരുടെ മണ്ടമണ്ടയ്ക്ക് വീഴുകയാണ്. നാറൂട്ടോ ഷാഡോ ക്ലോൺസിനെ യൂസ് ചെയ്ത് അതിനെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് അവന്മാരുടെ ഹെൽപ്പോടെ കൂടെ തന്നെ അതിനെ ആ ഒരു എന്താണ് ഒരു പ്രതിസന്ധീനെ ഇതാക്കി വിടുന്നുണ്ട്. അപ്പോഴത്തേക്കും കൊച്ചുങ്ങളെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിച്ചു.
അപ്പോഴത്തേക്കും നാരുടോ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നീയപ്പം ഒരു പറഞ്ഞ രീതിയിലല്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോഴത്തേക്കും പിന്നെയും ഒരു പാറകൃഷ്ണൻ വീഴുന്നുണ്ട്, പിന്നെയും ഷാഡോ ക്ലോൺ ജുട്സ് യൂസ് ചെയ്തിട്ട് പിന്നീട് റസംഗൻ പവർ യൂസ് ചെയ്തിട്ടാണ് തോന്നുന്നു അത് ബ്ലാസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം അവന്മാരെല്ലാം രക്ഷപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ ബ്ലാക്ക് ഓപ്സും കാണുന്നുണ്ട്, ഇവൻ എന്താടാ ഇപ്പം ഇത്രയും കുർത്തക്കെട്ട് കാണിക്കുന്നത്. ഞാൻ നോക്കി നിൽക്കുകയാണ്, ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹൊക്കാഗെ സുനായിഡ്. അപ്പോഴത്തേക്കും അവൾ പറയണെങ്കിൽ എന്താണ് നാരുട്ടോ നീ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയണേ, കുട്ടികളാണെങ്കിൽ അവനെ പറ്റി കുറ്റം മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഹൊക്കാഗെ നാരുട്ടോനെ പിടിക്കാനായിട്ട് ഓടിക്കുവാണ്. നമ്മളെ കിബയും അക്കമാറും നാരുട്ടോയും ഹിനാറ്റയും ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നാരുട്ടോയും ഹിനാറ്റയും കൂടി അവര് ഒരു സംഭവം കഴിക്കുകയാണ്. എന്താണ് ഇന്നെ പറയുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. അല്ലാതെ എനിക്ക് അറിഞ്ഞോളാഞ്ഞിട്ടൊന്നും അല്ല. അപ്പോഴത്തേക്കും കിബ അങ്ങോട്ടേക്ക് വരാണ്. അപ്പോഴത്തേക്കും എന്താണെന്ന് കാണിക്കാണ്, നമ്മളുടെ സുനായിഡ് ഇവർക്കായിട്ടൊരു മിഷൻ കൊടുത്താണ്. അതായത് ഇവരുടെ കൂടെയുള്ള ഷിനോ ഇപ്പൊ ഇവരുടെ കൂടെ ഇല്ല. അപ്പോഴത്തേക്കും ഒരാൾ എക്സ്ട്രാ പോകണമല്ലോ, അതാണ് നാരുട്ടോ. പിന്നെ നാരുട്ടോക്ക് വല്ല താല്പര്യമൊന്നും ഇല്ല. എന്നാലും നാരുട്ടോണ്ട് സുനായിഡ് പറയണം, ലാൻഡ് ഓഫ് സ്റ്റോണിൽ ഒളിച്ചിരിക്കുന്ന കോൺസുൻ കോക്കി എന്ന് പറയുന്ന ഒരാളെ പിടിക്കാനായിട്ട് വേണം പോവാൻ. നമുക്ക് അയാളെ ഗോൺസുൻ വിളിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും അയാൾ എന്താ ഒരു എന്താ വെച്ചാൽ അയാൾ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയി ലാൻഡ് ഓഫ് ടീയിലെ ഫ്യൂഡൽ ലോണിൻ്റെ എന്താണ് ടീ ജാറിൻ്റെ ടീ സ്റ്റീൽ ചെയ്ത് അയാളുടെ വില ആക്ച്വലി 3 crore. ഇവർ അവിടെ ചെല്ലുമ്പോൾ തന്നെ അതൊരു ഭയങ്കര ഒരു മരുഭൂമി കാണുന്ന സ്ഥലം. സത്യത്തിൽ ഇവരോട് പറഞ്ഞേക്കണേ അത് വെറും ഒരു കള്ളനാണ്, അത്രേ ഉള്ളൂ എന്നാണ്. അപ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോൾ ഇയാളുടെ പോസ്റ്റർ ഒടിച്ചിട്ട് ഭയങ്കര സീൻ. അയാൾ ഭയങ്കര ഇനിയിപ്പോൾ ഇയാൾ വലിയ സെലിബ്രിറ്റി ആണോ, അതോ ഇനിയിപ്പോൾ ഭയങ്കര സാധനമാണോ, എന്താണ് സംഭവം, കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ എന്നൊക്കെ നാരുട്ടോ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അമ്മ ഒരു പാൽ ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്ന സ്ഥലം ചെറുതായിട്ട് ബിയർ ഒക്കെ കൊടുക്കുന്ന ചെറിയൊരു ബാറാണോ എന്ന് മാത്രം. ഓക്കെ, എന്തോ ചെറിയൊരു അബദ്ധം. അവിടെ ചെന്നിട്ട് പാല് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവന്മാർ വെച്ച് തട്ടുന്നുണ്ട്, നാരുട്ടോ വെച്ച് തട്ടുന്നുണ്ട്. നാരുട്ടോ തട്ടിൽ അവിടുത്തെ ടേബിൾ തന്നെ പൊളിഞ്ഞ് അവൻ അപ്പുറത്ത് പോകുന്നുണ്ട്. അയ്യോ പാവം കൊണ്ട് പയ്യൻ, അവൻ ടേബിളും പൊളിച്ച് പോയി. പാവം ഒന്നുമല്ല, അവൻ്റെ ആൾക്കാരെല്ലാം ചാടി എണീറ്റ് വരുന്നുണ്ട് എന്തോ മൂലക്കുരുവുള്ളതുപോലെ. അപ്പോഴത്തേക്കും ഇവിടെ ഒരുത്തനാണെങ്കിൽ പാല് വാങ്ങിച്ചു നമ്മുടെ അക്കാമാറോന് കൊടുക്കുന്നുണ്ട്. അക്കാമാറോ ഹാപ്പി, അക്കാമാറോ ഇതൊന്നും കാണാൻ തുടങ്ങുമ്പോൾ പാല് കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ പാല് വാങ്ങിച്ചു കൊടുത്ത അവൻ്റെ പേരാണ് സാഷനാമി. അവൻ ഒരു ബൗണ്ടി ഹണ്ടർ ആണ് കേട്ടോ. ബൗണ്ടി ഹണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇവൻ ഈ അടിച്ചിട്ട് അവൻ നാരുട്ടോനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇവൻ വന്ന് അടിച്ചിട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് ആ അടിച്ചിട്ടവൻ്റെ പേരാണ് മണാക്ക. അവനും ഒരു ബൗണ്ടി ഹണ്ടറാണ്. അതായത് ബൗണ്ടറി ഹണ്ടർ എന്ന് വെച്ചാൽ ഇപ്പോഴാണ് നമ്മളുടെ സാഷനാമി പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നാരുട്ടോ ഇതേ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ബൗണ്ടി ഹണ്ടർ. അതായത് ഒരു ക്രിമിനലിൻ്റെ പുറത്ത് അവനെ പിടിച്ചു കൊടുത്താൽ റിവാർഡ് വെക്കാം എന്ന് പറയുന്ന അത്രയ്ക്ക് ഉള്ള ഒരു ബൗണ്ടി ഹണ്ടറാണ്. അങ്ങനെ ഉള്ള ആൾക്കാരാണ് ബൗണ്ടി ഹണ്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോഴത്തേക്ക് സാഷനാമി നമ്മുടെ പിള്ളേരെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹിനാറ്റിനെ ലോക്ക് ചെയ്തുകൊണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കിബയൊക്കെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാണെന്ന് ചെറിയൊരു തട്ട് കൊടുത്ത് തന്നെ ബോധം കളത്തി അവിടെ ഇരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സാഷനാമി ആരെയോ ഫോളോ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ പിള്ളേരവിടെ മയക്കി കിടത്തിയേക്കാണ്. അപ്പോഴത്തേക്കും അക്കാമാറ് കുറയ്ക്കുന്നത് കേട്ട് കിബ എഴുന്നേക്കാണ്. എല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അക്കാമാറ് മണം പിടിച്ച് കൃത്യമായിട്ട് ഈ സാഷനാമിയുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. സാഷനാമി ഇപ്പോൾ നമ്മുടെ ഗോൺസുനെ തിരക്കിയിട്ടാണ് പോയേക്കണം. കറക്റ്റ് അവൻ മുമ്പ് തന്നെ ചെന്ന് കരുതിട്ടുണ്ട്. അപ്പോഴത്തേക്കും നാരുട്ടോയും എല്ലാവരും കാണുവാണ്. അവൻ്റെ ഗോൺസുൻ്റെ അറ്റം അത്ര സൂപ്പർ അറ്റാക്കാണ്. കാരണം അത് തട്ടിയത് ചെറുതായിട്ട് ഭയങ്കര ധൈര്യമായിട്ട് ചെന്ന അവൻ ചെറിയൊരു അറ്റാക്ക് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയി. അപ്പോഴത്തേക്കും ഇത്രയും സൂചിയൊക്കെ വെച്ചിട്ട് സൂചി പോലത്തെ സാധനം വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത്. അവർ അടിച്ചിട്ട് മയക്കി കിടത്തിയെങ്കിലും നമ്മുടെ പിള്ളേർ അവനെ എടുത്തിട്ട് അവരെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്തോ ഒരു ദുരുദ്ദേശം കാണണം, അല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന നല്ല മനസ്സുള്ള പിള്ളേരല്ലേ അത്. ഓക്കെ, അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരുത്ത അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണ്. അവനെ അടിച്ചൊതുക്കുകയാണ്. അവൻ ആ ബാറിൽ കണ്ട ആളാണ് എന്ന് നാരുട്ടോ ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവൻ്റെ ഫോട്ടോ അവൻ്റെ കയ്യിൽ നിന്നൊരു സാധനം താഴെ വീഴുന്നുണ്ട്. അതിൽ നമ്മുടെ സാഷനാമി വെറും ഒരു ബൗണ്ടി ഹണ്ടർ അല്ല, ഭയങ്കര ക്രിമിനൽ ആണെന്നാണ് കൊടുത്തേക്കണേ. അങ്ങനെ പിന്നീട് അങ്ങോട്ട് എന്തേരുണ്ടായി, സാഷനാമിക്ക് ഇവരൊരു തലവേദനയായ, ഇവർക്ക് സാഷനാമി ഒരു തലവേദനയായ, അതേ ഗോസുക്ക് ഇവർ രണ്ടും ഒരു തലവേദനയായ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതുവരെയും ടാറ്റാ.